നമസ്കാരം എല്ലാവർക്കും ഭാരത് മിഷൻ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഒമ്പതാം ദിവസം സിദ്ധിദാത്രി ദേവി ധ്യാനം സിദ്ധിദായി മഹാമയം ഇപ്പോൾ സിദ്ധിദാത്രി ദേവിയാണ് ഇന്നത്തത് നവരാത്രിയിലെ അവസാന ദിവസമായ ഒൻപതാം ദിവസം നവമി നവമിതിഥിയിൽ സിദ്ധിദാത്രി ദേവിയെയാണ് ആരാധിക്കുന്നത് ആദിപരാശക്തിയുടെ ഒൻപതാം ഭാവമായ സിദ്ധിദാത്രി ഭാവം തൻ്റെ ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു സകലരെയും അനുഗ്രഹിച്ചു വിളങ്ങുന്ന സിദ്ധിദാത്രി ദാനപ്രിയയാണ് സിദ്ധിദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന നാമധേയം കൊണ്ട് കൊണ്ടർത്ഥമാക്കുന്നത് ചൊളവർണോടുകൂടി ദേവി അഷ്ടൈശ്വര്യ പ്രധാനിയുമാണ് അണിമ മഹിമ ലഹിമ ഗരിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം എന്നിവയാണ് അഷ്ടഐശ്വര്യങ്ങൾ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യൻ അതീതമായിട്ടുള്ള കഴിവുകൾ അതായത് പെട്ടെന്ന് വലുതാവാനും ചെറുതാവാനും പിന്നെ ഭാരം കൂട്ടാനും കുറക്കാനും അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളിലും ചെയ്യാൻ പറ്റുന്ന ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ കഴിവുകൾ ഉള്ളതാണ് ദേവി എന്ന് പറയുകയാണ് താമരപ്പൂവിൽ ഇരിക്കുന്ന ചതുർഭുജയായ ദേവിയുടെ വലതു കരങ്ങളിൽ ചക്രവും ഗതയും ഇടതു കൈകളിൽ ശങ്കും താമരയുമാണ് ഉള്ളത് സിംഹവാഹിനിയാണ് സിദ്ധിദാത്രി നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയാണ് സിദ്ധിദാത്രി ദേവി എല്ലാതരം പൂർണ്ണതകളുടെയും നേട്ടങ്ങളുടെയും ദേവതയാണ് സിദ്ധിദാത്രി ദേവി പ്രപഞ്ചമാതാവ് സൃഷ്ടിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായി സൃഷ്ടിച്ചത് മഹാദേവനെയാണ് മഹാദേവന് പൂർണത കൈവരിക്കാൻ സിദ്ധിദാത്രിയെ സൃഷ്ടിക്കുക സിദ്ധിദാത്രി പ്രപഞ്ചമാതാവിൻ്റെ അനുഗ്രഹത്തിനാൽ എല്ലാ സിദ്ധികളും ശക്തികളും ശിവനിൽ ചൊരിഞ്ഞു ഈ അപൂർവസിദ്ധികൾ പിന്നീടുള്ള സൃഷ്ടികൾക്ക് വഴിയൊരുക്കി ബ്രഹ്മാവിൻ്റെ ആഗ്രഹപ്രകാരം അർദ്ധനാശ് നാരീശ്വര ഭാവത്തിന് ജീവൻ നൽകുന്നത് സിദ്ധിദാത്രിയാണ് ഇതുവഴിയാണ് പിന്നീടുള്ള സൃഷ്ടികൾ നടക്കുന്നത് അപ്പോൾ ഇന്ന് നവമി ഇന്ന് ഇന്നോടുകൂടി നവരാത്രി പൂർണ്ണമാവുകയാണ് നാളെ വിജയദശമിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വർഷം മുഴുവൻ വ്രതവും എടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഭംഗിയായിട്ട് വളരെ കൂടി കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവി കടാക്ഷങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം